നമസ്കാരം. ഷാംസ് വ്ലോഗിൻ്റെ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്ന് എത്തിയിരിക്കുന്നത് തൃശ്ശൂർ ജില്ലയിലുള്ള ദേവിക എന്ന് പറഞ്ഞ ചേച്ചിയുടെ കെനലിലെ വിശേഷങ്ങളായിട്ടാണ്. ഈ ഒരു കെനലിൻ്റെ പേര് ബീഗു പെറ്റ്സ് എന്നാണ്. ഈ കെനലിൽ പ്രധാനമായിട്ട് ദേവി ചേച്ചി പരിപാലിക്കുന്നത് ബീഗിൾ ഡോഗ്സിനെയാണ്. കഴിഞ്ഞൊരു 8 വർഷമായിട്ട് നല്ല രീതിയിൽ ബീഗിൾ എന്ന് പറഞ്ഞൊരു ഡോഗ് ബ്രീഡിനെ പരിപാലിക്കുന്ന ഒരു കെനലാണിത്. അപ്പോൾ നിങ്ങൾക്ക് ക്വാളിറ്റിയുള്ള പപ്പീസിനെ വേണമെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഈ ഒരു കെനലായിട്ട് കോൺടാക്ട് ചെയ്യാമെന്നാണ്. അപ്പോൾ എന്തൊക്കെയാണ് ഈ ഒരു കെനലിലെ വിശേഷങ്ങൾ നമുക്ക് കണ്ടു നോക്കാം. നമസ്കാരം, എൻ്റെ പേര് ദേവിക എന്നാണ്. ഞങ്ങൾ തൃശ്ശൂർ ജില്ലയിലെ കൊട്ടേക്കാടാണ് സ്ഥലം. ഞങ്ങളുടെ കെനലിൻ്റെ പേര് ബീഗു പെറ്റ്സ് എന്നാണ് കെനൽ. ഞങ്ങൾ ഒരു 8 വർഷത്തോളമായി ബീഗിളിൻ്റെ ഫാം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ സ്റ്റഡ് സർവീസും ഉണ്ട്, പപ്പീസ് ബ്രീഡിങ്ങും ഞങ്ങൾ ചെയ്യുന്നുണ്ട്. ഇതിൽ മൊത്തത്തിൽ ഞങ്ങൾക്ക് ഒരു 25 ഫീമെയിലും 5 സ്റ്റഡ് മെയിലുമാണ് ഞങ്ങളുടെ കയ്യിലുള്ളത്. ബീഗിൾ ഒരു ടോയ് ബ്രീഡാണ്. ഡോഗ്സിനെ ഇഷ്ടപ്പെടുന്ന എല്ലാവർക്കും, വലിയ ഡോഗിനെ വളർത്താൻ പറ്റാത്ത ആൾക്കാർക്ക് വളർത്താൻ പറ്റിയൊരു ബ്രീഡാണ്. വീടുകളിപ്പോൾ നമ്മൾ 5 സെൻറ്റ് 10 സെൻറ്റ് അങ്ങനെയാണ് ഇപ്പോൾ നമ്മൾ എല്ലാ വീടുകളും ഉണ്ടാവുക. ആ സമയങ്ങളിൽ നമുക്ക് ഫ്ലാറ്റുകളിലേക്കായാലും സ്ഥല സൗകര്യമില്ലാത്ത ആൾക്കാർക്കായാലും നന്നായി വളർത്താൻ പറ്റുന്ന ഒരു ബ്രീഡാണ്. ഇതിൻ്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണെന്ന് വെച്ചാൽ, ഫുഡ് വളരെ കുറവ് മതി നമുക്ക് നോക്കാനായിട്ട്. കുട്ടികൾക്കും സ്ത്രീകൾക്കും മുതിർന്നവർക്കും ആർക്ക് വേണമെങ്കിൽ ഹാൻഡിൽ ചെയ്യാൻ വളരെ സുഖമാണ്. ഭയങ്കര ഒരു പ്ലേഫുള്ളായിട്ടുള്ള ബ്രീഡാണ്. നമുക്ക് ആർക്കും ഒരു ശല്യം ഉണ്ടാക്കാത്ത ഒരു ബ്രീഡാണ്. പിന്നെ അതുപോലെ തന്നെ എനിക്ക് തോന്നുന്നു വലിയ ബ്രീഡ്സിനെ അപേക്ഷിച്ചിട്ട് ഇതിന് കൂട് നിർബന്ധമുണ്ട്. ഈ ഒരു ബ്രീഡിന് കൂട് വേണമെന്നുണ്ടോ? കൂട് നിർബന്ധമില്ല. നമുക്ക് വീടിൻ്റെ ഫ്ലാറ്റിൻ്റെ അകത്ത് കൂടുതൽ വീടിൻ്റെ അകത്തൊക്കെ വളർത്തണം തന്നെയാണ്. ഇനി കൂട്ടിലിട്ട് വളർത്തണം എന്നുള്ളവർക്ക് വളരെ ഒരു ചെറിയ കൂട് മതി. വളരെ ഹൈറ്റ് വളരെ കുറവ് വരുന്ന കാരണം കൊണ്ട് ഒരു ട്രേ ടൈപ്പ് കൂടൊക്കെ ആയിക്കഴിഞ്ഞാൽ മോഷണവും കാര്യങ്ങളൊക്കെ അതിലേക്ക് പോയി വൃത്തിയാക്കാനും നമുക്ക് വളരെ സുഖമുള്ളൊരു ബ്രീഡാണ്. ഹാൻഡിൽ ചെയ്യാനും വൃത്തിയാക്കാനും. പിന്നെ ഇതിൻ്റെ ഹെയറിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഹെയർ ഭയങ്കര ഷോർട്ടാണ്. ഇങ്ങനെ കൊഴി ഒരുപാട് കൊഴിയൊന്നുമില്ല. നമുക്ക് നിലത്ത് പടിച്ച് വാരിയാലും തിക്കായിട്ടുള്ള ഹെയർ ആയതുകൊണ്ട് ഇങ്ങനെ പറക്കൊന്നും ചെയ്യാതെ നമുക്ക് കറക്റ്റായിട്ട് തന്നെ ക്ലീൻ ആക്കാനും സുഖമാണ്. ബീഗിൾ സാധാരണ 2 ടൈപ്പാണ് വരുന്നത്. ഒന്ന് ട്രൈ കളറും രണ്ടാമത്തെ ലെമൺ ആൻഡ് വൈറ്റും. ലെമൺ ആൻഡ് വൈറ്റ് എന്ന് പറഞ്ഞാൽ ബ്ലാക്ക് കളർ ഉണ്ടാവില്ല, വൈറ്റും ബ്രൗണും മാത്രമാണ് ഉണ്ടാവുക. ട്രൈ കളർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതുപോലെ ബ്ലാക്ക്, വൈറ്റ്, ബ്രൗൺ, ഇങ്ങനെ 3 കളറാണ് കറക്റ്റായിട്ട് ഉണ്ടാവുക. പിന്നെ ഇത് സാധാരണ 13 ഇഞ്ച് ഹൈറ്റിലും 15 ഇഞ്ച് ഹൈറ്റിലും ബീഗിൾ വരാറുണ്ട്. പിന്നെ ഇതിൻ്റെ വെയ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 14 കിലോ വരെ വെയ്റ്റ്, മാക്സിമം ഒരു 12 to 14 കിലോ വരെ വെയ്റ്റ് അത്രയാണ് ഉണ്ടാവുക. അത്യാവശ്യം ഒരു സ്ലിം ആയിരിക്കുന്ന ബ്രീഡാണ്. ഭയങ്കര ബൾക്കി അല്ലാത്തൊരു ബ്രീഡാണ് ബീഗിള്. ഓ ശരി ചേച്ചി, അതുപോലെ തന്നെ ഇതിൻ്റെ ഒരു സ്റ്റാൻഡേർഡ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ഒരു മാർക്കിങ്ങിൻ്റെ കാര്യം പറയുമല്ലോ, അത് എങ്ങനെയാണ് ഒരു ട്രൈ കളർ പപ്പിയുടെ മാർക്കിംഗ് വരേണ്ടത്, അതിനെ പറ്റി ഒന്ന് പറഞ്ഞുതരാം. ട്രൈ കളർ ബീഗിൾ എന്ന് പറഞ്ഞാൽ 3 കളറാണ് ഉണ്ടാവുക. ഒരു ബ്ലാക്ക്, ബ്രൗണ്, വൈറ്റ്, ഈ 3 കളറാണ് ഉണ്ടാവുക. കൈകളും കാലുകളും വൈറ്റ് ആയിരിക്കണം. വാലിൻ്റെ തുമ്പത്ത് വൈറ്റ് വേണം എന്നുള്ളത് മസ്റ്റ് ആയിട്ടുള്ള കാര്യമാണ്. ബ്ലാക്ക്, ബ്രൗണ് ഏത് ഭാഗങ്ങളിൽ വേണമെങ്കിൽ ഉണ്ടാവാം. ഇപ്പോൾ ശരീരം മൊത്തത്തിൽ ബ്ലാക്ക് വേണം, അങ്ങനെ നിർബന്ധങ്ങളൊന്നുമില്ല നമുക്ക്. പിന്നെ ഈ മുഖത്ത് മാസ്ക് വൈറ്റാണ്. ഈ ഗോപി ഇങ്ങനെ കട്ടിക്കൊക്കെ ഉണ്ടെങ്കിൽ കുറച്ചും കൂടി ഭംഗിയാണ്, അത്രമാത്രമേ ഉള്ളൂ. നിർബന്ധമായിട്ട് വേണ്ടത് കാലുകളും കൈകളും വൈറ്റ് ആയിരിക്കണം. വാലിൻ്റെ തുമ്പത്ത് മസ്റ്റായിട്ടും വൈറ്റ് വേണം. അത്രയൊക്കെയാണ്. ഇതിനകത്ത് കൂടുതലും ഏത് കളറായിരിക്കണം, അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ ബോഡിയിൽ? ഇല്ല, അങ്ങനെ പറയുന്നില്ല. ട്രൈ കളറിൽ 3 കളറുകൾ വേണം എന്നത് മാത്രമാണ് പറയുന്നത്. ഓ ശരി ശരി. നമുക്ക് അതുപോലെ തന്നെ ഒരു നിങ്ങളുടെ ഈ കെനലിലെ കാര്യം പറഞ്ഞു, ബ്രീഡിംഗ് ഉണ്ടെന്ന് പറഞ്ഞു. നോർമലായിട്ട് നിങ്ങളുടെ പപ്പീസിനൊക്കെ ഒരു എത്ര ദിവസം കഴിഞ്ഞാൽ നിങ്ങൾ കസ്റ്റമേഴ്സിന് കൊടുക്കും? ഓക്കെ, കസ്റ്റമേഴ്സിന് നോർമലി 50 ദിവസമൊക്കെ കഴിഞ്ഞിട്ടാണ് കൊടുക്കുന്നത്. പക്ഷേ ആൾക്കാർ നേരത്തെ ഇപ്പോൾ 30 ഡേയ്സൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ തന്നെത്താനെ ഫുഡ് എടുത്ത് തുടങ്ങും. പിന്നെ ഒരു അമ്മപ്പാൽ ഒരു 30 ഡേയ്സൊക്കെ മാക്സിമം കിട്ടാറുള്ളൂ. അപ്പോൾ നന്നായി ഫുഡ് എടുത്തു തുടങ്ങും, നന്നായി ഓടിക്കളിച്ചൊക്കെ തുടങ്ങും. അപ്പോൾ ആൾക്കാർ വരുന്ന സമയത്ത് അവർക്ക് കാണുമ്പോൾ പെട്ടെന്ന് കൊണ്ടുപോകണം എന്ന് പറയാറുണ്ട്. അങ്ങനെ കൊടുക്കാറുണ്ട്. ഓ ശരി. ബീഗിളിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ മാർക്കിങ്, അതിൻ്റെ ക്യൂട്ട്നെസ്, ഒരു കൂടുതൽ ഫാമിലീസാണ് ബീഗിൾ പ്രിഫർ ചെയ്യുക. കുട്ടികൾ, കുട്ടികൾക്കൊരു കമ്പാനിയനായിട്ടും പിന്നെ വീട്ടിലേക്കൊക്കെയാണ് പ്രിഫർ ചെയ്യുക കൂടുതലും. അപ്പോൾ ആ സമയങ്ങളിൽ ഇപ്പോൾ അവരുടെ ഒരു ക്യൂട്ട്നെസ് നോക്കിയിട്ടും അതിൻ്റെ ഒരു ഭംഗി നോക്കിയിട്ടാണ് കൂടുതൽ നമ്മുടെ ഇവിടെ കൂടുതൽ അങ്ങനെയാണ് പോവാറ്. ഷോക്ക് ഇറക്കണവർ അതിൻ്റെതായ കുറച്ച് നിയമങ്ങളൊക്കെ ഉണ്ട്, അതനുസരിച്ചാണ് അവർ എടുക്കാറ്. ഞങ്ങൾ കൂടുതലും മാർക്കിംഗ് നോക്കിയിട്ടും അതിൻ്റെ ഒരു പ്രൊഡക്ഷൻ നോക്കിയിട്ടാണ് മെയിലായാലും ഫീമെയിൽ ആയാലും ഞങ്ങൾ സെലക്ട് ചെയ്യാറ് കൂടുതൽ. ഒരു മെയിലിനെ സെലക്ട് ചെയ്യുന്ന സമയത്ത് ഒരു നമ്മൾ അതിൻ്റെ പ്രൊഡക്ഷൻ, കുട്ടികൾ എങ്ങനെ ഇറങ്ങണു അങ്ങനെയൊക്കെ നോക്കിയിട്ടാണ് കൂടുതൽ. പക്കാ മാർക്കിംഗ് കുട്ടികൾ ഇറങ്ങണ ഒരു പ്രൊഡക്ഷനുള്ള മെയിലാണെങ്കിൽ എല്ലായ്പ്പോഴും ലിറ്ററിൽ ഒരു ഓൾമോസ്റ്റ് ഒരു 90% നല്ല പ്രൊഡക്ഷൻ തന്നെ ആയിരിക്കും.
അത് നോക്കിയിട്ടാണ് നമ്മൾ മെയിലിനെയും ഫീമെയിലിനെയും സെലക്ട് ചെയ്യാറ്. നമ്മളുടെ വീട്ടിൽ തന്നെ ബ്രീഡ് ചെയ്യണ കാരണം കൊണ്ട് കൂടുതലും നമുക്ക് കുട്ടികൾ പോകുന്നതും ഈ മാർക്കിങ്ങും അതിൻ്റെ ക്യൂട്ട്നെസ്സും ഭംഗിയും എല്ലാം കൂടി ചേരുമ്പോഴാണ്. ഇപ്പം നോർമലായിട്ട് നിങ്ങൾ ഒരു 30 അല്ലെങ്കിൽ 50 ദിവസം കഴിഞ്ഞിട്ട് ഒരു കസ്റ്റമറിന് ഒരു പപ്പിയെ കൊടുത്തു കഴിയുമ്പോൾ എങ്ങനെയാ ഒരു നല്ലൊരു ബീഗിൾ പപ്പി നമുക്ക് വളർത്തിയെടുക്കാം, അതായത് അതിൻ്റെ ഫീഡിങ് എങ്ങനെ ആയിരിക്കണം, അല്ലെന്നുണ്ടെ അതിൻ്റെ സപ്ലിമെൻറ്റേഷൻ എങ്ങനെ ആയിരിക്കും, അതിനെ പറ്റിയല്ലോ ഒന്ന് പറഞ്ഞുതരോ. ഇപ്പം നമ്മൾ ഒരു 24 ഡേയ്സ് മുതൽ നമ്മൾ സപ്ലിമെൻറ്റ്സ് എന്നല്ല, ഇപ്പോൾ ജനിച്ചു കഴിഞ്ഞ് ഒരു 3-ാമത്തെ ദിവസം മുതൽ നമ്മൾ പ്രോബി ബൂസ്റ്റ് വിറ്റാമിൻ കൊടുത്തു തുടങ്ങും. വിറ്റാമിൻ ഡെയിലി കൊടുക്കും, അത് വളരുന്നതിനനുസരിച്ച് അതിൻ്റെ എമൗണ്ട് കൂട്ടിക്കൊടുക്കും. അത് കഴിഞ്ഞിട്ട് ഒരു 21 ദിവസം മുതലാണ് ഡോഗ് ഫുഡ് സ്റ്റാർട്ട് ചെയ്യുക. വളരെ ലൈറ്റായിട്ടാണ് കൊടുക്കുക, അമ്മപ്പാലും ഒപ്പം ഫീഡ് ചെയ്യാറുണ്ട്. അപ്പോൾ ഈ ഡോഗ് ഫുഡ് നമ്മൾ നല്ല സ്റ്റാർട്ടർ തന്നെ കൊടുക്കാനായിട്ട് നോക്കണം. ഏത് ബ്രാൻഡായാലും NLD റോയൽ ക്യാൻ അങ്ങനത്തെ നല്ല നല്ല ബ്രാൻഡുകളുണ്ട്, അതിൻ്റെ സ്റ്റാർട്ടറാണ് ഫീഡ് ചെയ്യുക ആദ്യം. എന്നിട്ട് നന്നായി അവർ പതുക്കെ പതുക്കെ ഫുഡ് കഴിച്ച് തുടങ്ങുന്ന സമയത്ത് അമ്മപ്പാൽ കുറവുണ്ടെങ്കിൽ നമ്മൾ ഇപ്പോൾ റോയൽ ക്യാൻറ്റിൻ്റെ മിൽക്ക് പൗഡർ അതുപോലെ ഈ മിൽക്ക് പൗഡർ സപ്ലിമെൻറ്റ്സ് ഉണ്ട് അത് കൊടുക്കും. പിന്നെ നമ്മൾ ഡെയിലി പ്രോബി ബൂസ്റ്റ് വിറ്റാമിൻ കറക്റ്റ് 15-ാമത്തെ ദിവസം ഡിവോം ചെയ്യും. അതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. അതായത് ഒരു പപ്പിക്ക് ഏറ്റവും കൂടുതൽ അസുഖങ്ങൾ കാര്യങ്ങളൊക്കെ വരുന്നത് ഡിവോം കറക്റ്റ് അല്ലാതാവുമ്പോഴാണ്. ഇൻഫെക്ഷൻസ്, രോമം കൊഴിച്ചിൽ, ഹെയർ കൊഴിച്ചിൽ അങ്ങനെയൊക്കെ വരുന്നത് കൂടുതൽ ഡിവോമിങ് കറക്റ്റ് അല്ലാതാവുമ്പോഴാണ്. അപ്പോൾ ഡിവോം കറക്റ്റ് ആയിട്ട് ചെയ്യണം എന്നുള്ളതാണ് ആദ്യത്തെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. അതായത് 15-ാമത്തെ ദിവസം നമ്മൾ ഫസ്റ്റ് ഡിവോം ചെയ്യും. അത് കഴിഞ്ഞിട്ട് നമുക്ക് ശരിക്കും നമുക്കൊരു ഹെൽത്തി ആയിട്ടുള്ള പട്ടിക്കുട്ടിയാണെങ്കിൽ അതിൻ്റെ മോഷനൊക്കെ കറക്റ്റ് ആയിരിക്കും. നമ്മൾ വയറൊന്നും ചാടാതെ വേംസ് ഒന്നും ഇല്ലാതെ ഉള്ള പട്ടിക്കുട്ടികളാണ് ഏറ്റവും പെർഫെക്റ്റ് ആയിട്ട് നമ്മൾക്ക് വളർത്തിക്കൊണ്ടുവരാൻ പറ്റും. ഒരു 30 ദിവസത്തിലാവുമ്പോഴേക്കും നമുക്കൊരു കുട്ടീനെ ഹെൽത്തി ആയിട്ടുള്ള കുട്ടീനെ കണ്ടാൽ നമുക്ക് ശരിക്കും അറിയാൻ പറ്റും, അതിൻ്റെ ആ ഒരു നേച്ചർ കണ്ടാലായിട്ട് അറിയാൻ പറ്റും. പിന്നെ നമ്മൾ ഡെയിലി മൾട്ടി വിറ്റാമിൻസ് കൊടുക്കും. പിന്നെ 30 ദിവസം കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു ദിവസം ഇടവിട്ട് ഓർക്കാലിമിൻ പോലെയുള്ള കാൽസ്യം സപ്ലിമെൻറ്റ്സ്, അത് ബോൺ സൈസൊക്കെ കറക്റ്റ് ആവാനാണ് അങ്ങനെ കൊടുക്കാറുണ്ട്. പിന്നെ ഡോഗ് ഫുഡ് കൊടുക്കും, മിൽക്ക് സപ്ലിമെൻറ്റ് ആവശ്യമെങ്കിൽ കൊടുക്കും. അങ്ങനെയാണ് പീഡിപ്പിക്കാറ്. ശരി, അതുപോലെ തന്നെ ഇപ്പം ഇവിടുത്തെ ഡിവോമിങ്ങിൻ്റെ കാര്യം പറഞ്ഞു, ഇപ്പോൾ കസ്റ്റമർ വാങ്ങിച്ചിട്ട് എത്ര ദിവസം കഴിയുമ്പോഴൊക്കെ ഇതിനെ ഡിവോം ചെയ്യേണ്ടത്? ഡിവോം ചെയ്യേണ്ടത് നമ്മൾ ലാസ്റ്റ് ഇവിടെ ഡിവോം ചെയ്ത ഡേറ്റ് പറഞ്ഞു കൊടുക്കും. അവിടെ നിന്ന് 15-ാമത്തെ ദിവസമാണ് ഡിവോം ചെയ്യേണ്ടത്. 3 മാസം വരേക്കും കറക്റ്റായിട്ട് ഈ 15 ദിവസം കൂടുമ്പോൾ നമ്മൾ കറക്റ്റായിട്ട് ഡിവോം ചെയ്ത് കൊടുക്കണം. ഇല്ലെങ്കിൽ നമ്മൾ പട്ടിക്കുട്ടികൾ ഇപ്പം നമ്മൾ കറക്റ്റായിട്ട് ഓരോ സമയത്തും വെയിറ്റ് നമ്മൾ നോട്ട് ചെയ്ത് വെക്കും. വെയിറ്റ് ഒരു 4 ദിവസമൊക്കെ കൂടുമ്പോൾ വെയിറ്റ് ഒരു 200 ഗ്രാം വെച്ചൊക്കെ കൂടാറുണ്ട്. അങ്ങനെ കൂടുന്നില്ല അല്ലെങ്കിൽ നമ്മൾ കൊടുക്കുന്ന ഫുഡ് അവരുടെ ശരീരത്തിൽ പിടിക്കണമെന്നില്ല എന്ന് മനസ്സിലാക്കുമ്പോൾ കറക്റ്റ് വരയുടെ പ്രശ്നമാണ് മെയിനായിട്ട് പട്ടിക്കുട്ടികളിൽ കാണുന്ന പ്രശ്നം. അപ്പോൾ അത് അങ്ങനെയാണെങ്കിൽ നമ്മൾ അതിനനുസരിച്ച് ഡിവോം ചെയ്ത് അവരെ ഹെൽത്തി ആക്കുക എന്നുള്ളതാണ്. ഓ ശരി. അതുപോലെ തന്നെ ഈ നമ്മുടെ ഈ ഡ്രൈ ഫുഡൊക്കെ മാറി നമുക്ക് നോർമൽ നമ്മുടെ വീട്ടിലുള്ള ഫുഡിലോട്ടൊക്കെ ഏത് സ്റ്റേജ് കഴിയുമ്പോഴാണ് മാറാൻ പറ്റുന്നത്? നമ്മൾ സാധാരണ ചെയ്യണത് 3 മാസം വരേക്കും ഡോഗ് ഫുഡാണ് പ്രിഫർ ചെയ്യണത്. 3 മാസം വരേക്കും, അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഡോഗ് ഫുഡും ഇപ്പോൾ വീട്ടിലെ ഫുഡും കൂടി മിക്സ് ചെയ്ത് അങ്ങനെ പഠിപ്പിക്കാം. അത് കഴിഞ്ഞിട്ട് നമുക്ക് വീട്ടിലെ എല്ലാ ഫുഡും കൊടുക്കാം. ഈ ഫ്രൂട്ട്സ്, വീട്ടിലെ എല്ലാ ഭക്ഷണങ്ങളും, ബ്രേക്ക്ഫാസ്റ്റ് നമ്മൾ കഴിക്കണത് എല്ലാം നമ്മൾ അവർക്ക് വേണ്ടി പ്രത്യേക ഒരു ഫുഡ് വേണമെന്നില്ല. നമ്മൾ ഇടയ്ക്കൊക്കെ ഒരു വിറ്റാമിൻസ്, ഇത് വളർത്താനായിട്ട് ഭയങ്കരമായിട്ടുള്ള ഒരു ചിലവുകൾ എന്ന് പറയാനൊന്നുമില്ല. ഒരു 3 മാസം വരേക്കും ഡോഗ് ഫുഡ് കൊടുത്താൽ അതിൽ നല്ല നല്ല വിറ്റാമിൻസും കാൽസ്യമൊക്കെ ഉള്ള നല്ല ഫുഡുകൾ കൊടുത്തു കഴിഞ്ഞാൽ പപ്പീസിന് നല്ലതാണ്. ഇതിപ്പോൾ 3 മാസം കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മളുടെ വീട്ടിലെ എല്ലാ ഫുഡുകളും നമുക്ക് കൊടുത്ത് കുട്ടീനെ വളർത്താവുന്നതാണ്. നമുക്കിനിപ്പോൾ അടുത്തറിയേണ്ടത് വെച്ചാൽ നിങ്ങളുടെ കെന്നലിലെ ഈ ഒരു പപ്പീസിൻ്റെ ഒരു വില എങ്ങനെയാണ് വരുന്നത്, അതിനെ പറ്റി ഒന്ന് പറയാം. വില നമുക്ക് കറക്റ്റ് വിലയായിട്ട് പറയാൻ പറ്റില്ല. ഒരു വില പറഞ്ഞു കഴിഞ്ഞാൽ അത് നമ്മൾ ഓരോ ലൈൻ അനുസരിച്ചാണ് വില വരുന്നത്. അതിൻ്റെ ഒരു ക്വാളിറ്റി, മാർക്കിങ് അതൊക്കെ അനുസരിച്ച് ഓരോ പപ്പിക്കും ഓരോ വിലയാണുള്ളത്. ഇമ്പോർട്ട് ലൈൻസ് വരുന്നതായിരിക്കും, ചിലത് ഇമ്പോർട്ട് ലൈൻ ആയിരിക്കും, ചിലത് അതിൻ്റെ ഫാദറും മദറും ഒക്കെ പക്കതായിട്ടുള്ളതിന് അതിന് അങ്ങനെ ചാമ്പ്യന്മാർ ചിലപ്പോൾ കാണും, ചാമ്പ്യന്മാർ കാണും, അങ്ങനത്തെയൊക്കെയാണ്. അങ്ങനെയാണ് റേറ്റ് വരുന്നത്. കൂടിയും കുറഞ്ഞും കൂടിയും കുറഞ്ഞിരിക്കണ റേറ്റാണ് ബീഗിളിന്.